നമസ്കാരം, ഫ്ലവർ കളക്ഷനിലേക്ക് സ്വാഗതം. പ്രമുഖ കമ്പനിയായ ജാഗോറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം പട്ടാമ്പി ഫ്ലോർ കളക്ഷൻസിൽ പ്രവർത്തനം തുടങ്ങി. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പുലാമന്തൂർ പാലത്തിന് മുകളിലെ റോഡിന്റെ തകർച്ച പരിഹരിക്കുവാൻ നടപടിയാവുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മോഹ്സിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ വെളിയൂരിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചായിരിക്കും നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുക. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പുലാമന്തൂർ പാലത്തിന് മുകളിലെ റോഡിന്റെ തകർച്ച പരിഹരിക്കുവാൻ നടപടിയായിരിക്കുകയാണ്. 53 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലത്തിന് മുകളിലെ റോഡ് തകർച്ച പരിഹരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വെളിയൂരിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. അടുത്ത മാസത്തോടെ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് ധാരണയായിരിക്കുന്നത്. പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചായിരിക്കും പ്രവൃത്തികൾ നടപ്പാക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സർവകക്ഷി യോഗത്തിൽ ചർച്ച ചെയ്തത്. വെളിയൂർ ഗ്രാമപഞ്ചായത്തിൽ വെച്ചായിരുന്നു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. മുഹമ്മദ് മോഹ്സിൻ എംഎൽഎ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പാലം നല്ല രീതിയിൽ അതിന്റെ പിന്നെ ഈ വർക്കുകൾ ചെയ്തു തീർക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് ചിലപ്പോൾ പിന്നെ പാലം അടച്ചിടുകയോ ഭാഗികമായി അടച്ചിടുകയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്ത് നമുക്ക് തീരുമാനിക്കണം. അതോടൊപ്പം തന്നെ ആളുകളെ എല്ലാവരുടെ പിന്തുണയും അതിൻ്റെ വർക്കിന് വേണം. നമ്മളിപ്പോൾ കോൺട്രാക്ട് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്തു തീർക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും ഉണ്ടാവും. നമുക്ക് പരമാവധി അത് ചെയ്തു തീർത്ത് ആ പാലം നല്ല രീതിയിൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കണം. അപ്പോൾ പട്ടാമ്പി മണ്ഡലത്തിലെ പൂർണ്ണമായി പട്ടാമ്പി പുലാമന്തോട് വരെയുള്ള റോഡ് പൂർണ്ണമായി നല്ല രീതിയിലേക്ക് നമുക്ക് പോയി എന്ന് ഉറപ്പിക്കാൻ ഈ പാലം കൂടി നവീകരിക്കുന്നതോടുകൂടി കഴിയും. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് നടക്കട്ടെ. നമ്മളിനിയും ഒരു വിശദമായി സംസാരത്തിനൊന്നും നിൽക്കുന്നില്ല. നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതുമായി ബന്ധപ്പെട്ട ബ്രിഡ്ജസിൻ്റെ അദ്ദേഹമാണ് വലിയൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ വർക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടും അതിന് വേണ്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിടപ്പുണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഇടപെടലും വളരെ പ്രത്യേകം ഈ ഘട്ടത്തിൽ പറയേണ്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു വർക്ക് പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ചുള്ള എല്ലാവിധ കാര്യങ്ങളും ഈ മറ്റു ജനപ്രതിനിധികളുടെ നിന്നും നാട്ടുകാരത്തു നിന്നും ഉണ്ടാകും എന്ന കാര്യം കൂടി അറിയിക്കാൻ അന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി. പാലത്തിന് മുകളിലെ പാത തകർന്നിട്ട് 2 വർഷത്തിലേറെയായി. ടാർ ഇളകി സ്ലാബുകൾ കണ്ടു തുടങ്ങിയിരുന്നു. ചിലയിടങ്ങളിൽ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. സ്ലാബുകൾക്കിടയിലെ തകർച്ചയും രൂക്ഷമാണ്. ഇരുചക്രവാഹന യാത്രക്കാർക്കാണ് ഇതുമൂലം വലിയ ദുരിതം അനുഭവിക്കേണ്ടി വന്നത്. വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പാലത്തിന് മുകളിൽ കുലുക്കവും അനുഭവപ്പെട്ടിരുന്നു. നിയമസഭയിലും ഈ വിഷയം ചർച്ചയായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ പാലത്തിന് മുകളിലെ പ്രവൃത്തികൾ നടപ്പാക്കാൻ നടപടിയായിരിക്കുന്നത്. ജോയിന്റ് സ്പാനുകളുടെ തകർച്ച മനസ്സിലാക്കുവാൻ അടുത്ത ദിവസം പരിശോധന നടത്തുവാനും തീരുമാനിച്ചു. 1 മാസത്തിനകം തന്നെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സർവകക്ഷി യോഗത്തിൽ വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ, പുലാമന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ, വെളിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ, മറ്റു ജനപ്രതിനിധികൾ, PWD ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് പാലം വിഭാഗം ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു.